നമസ്തേ ഞാൻ സുബീഷ് ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ ലോകത്താകെ സമാധാനം നഷ്ടപ്പെട്ടു എന്നത് ശരിയാണ് ആ ശരിയോർത്താണ് കേരളത്തിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ യുദ്ധം സൃഷ്ടിച്ച അശാന്തി തീർക്കാൻ മുന്നിട്ടിറങ്ങിയത് ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും സാധിക്കാത്ത വിശ്വശാന്തി നേടിയെടുക്കാൻ പിണറായി വിജയൻ ഭരണകൂടം മുന്നോട്ട് വന്നത് ശ്ലാഘനീയം കേരളത്തിൽ സെമിനാർ നടത്തിയാൽ ആഗോളതലത്തിലെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും റഷ്യ യുദ്ധം നിർത്തും എന്നാണ് എന്തായാലും പിണറായി വിജയൻ്റെയും ബാലഗോപാലിൻ്റെയും കണ്ടെത്തൽ ലോകസമാധാനത്തിന് സെമിനാറാക്കാം അതിനായി രണ്ടു കോടി രൂപ ചിലവിടാം എന്നാൽ കേരളത്തിൽ സമാധാനത്തിന് എന്തു ചെയ്യും സംസ്ഥാനത്തെ ആദ്യ രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതിസ്ഥാനത്ത് പേര് വന്ന ഒരാൾ മുഖ്യമന്ത്രിയായ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ കൂടുതലും സി പി എം പ്രവർത്തകർ പ്രതികളാകുന്ന കേരളത്തിൽ അതേ സി പി എം നേതൃത്വം നൽകുന്ന മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുമ്പോൾ ഇന്ന് പോലും പാലക്കാടിൻ്റെ തെരുവീഥികളിലൂടെ സി പി എം പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട ഒരു യുവമോർച്ച പ്രവർത്തകൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോയപ്പോൾ കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും തുടർക്കഥയാകുമ്പോൾ ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ പാർട്ടി കോടതികൾ വേട്ടക്കാർക്ക് മാത്രമായി നിലയുറപ്പിക്കുമ്പോൾ ആഗോള സമാധാനത്തിനായി ചെലവാക്കുന്ന രണ്ടു കോടിക്ക് വിലയെന്ത ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു ആദ്യം വേണ്ടത് ആഗോള സമാധാനമോ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർ കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് പി എം നിയാസ് ഇടത് സഹയാത്രികൻ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ റജി ലൂക്കോസ് എന്നിവർ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഞാൻ ആദ്യം റച്ചിയിലേക്ക് പോവുകയാണ് ശ്രീ റജി ലൂക്കോസ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഗുണ്ടാ കുടിപ്പക മാസങ്ങൾക്ക് മുമ്പ് നാം കണ്ട ഒരു കിരാത ദൃശ്യം ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് ഒരു കൂട്ടം ഗുണ്ടകൾ ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു ശത്രുവിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു വെട്ടിയെടുത്ത ഉയർത്തിപ്പിടിച്ച് ബൈക്കിൽ കയറി ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു അതൊക്കെ കേരളത്തിൽ നമ്മളൊക്കെ ആദ്യമായി കാണുകയാണ് എത്രയോ വർഷങ്ങളായി കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിക്കുന്നു അതൊക്കെ നീചമായ അതിക്രൂരമായ പൈശാചികമായ ഒരു അവസ്ഥയിലേക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനകം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് സ്ത്രീ പീഡന കേസുകളാകട്ടെ വർദ്ധിക്കുന്നു സി പി എമ്മിനകത്ത് സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു മന്ത്രിക്ക് പറയേണ്ടി വരുന്നു അത്രയും ദാരുണമായ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ലോക സമാധാനത്തിന് വേണ്ടി കേരളത്തിൽ സെമിനാർ നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതിനായി ബജറ്റിൽ രണ്ട് കോടി നീക്കി വെച്ചതിന് പ്രസക്തി എന്താ സുബീഷ ആദ്യം പറയാനുള്ളത് ആരോപിച്ച ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ട് ഈ അന്തർദേശീയ സെമിനാറിനെ കുറിച്ച് ഞാൻ പറയാം കേരളത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സി പി എം പ്രവർത്തകരെ ആർ എസ് എസ് ഗുണ്ടകള് കൊലക്കത്തിക്കരയാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിനെ തിരുവല്ലയിൽ കൊലപ്പെടുത്തി ആർ എസ് എസ് സ്വീകരണരുടെ കൊലവിളിയും കൊലക്കത്തിയും താഴെ വെച്ചാൽ തീരാവുന്ന പ്രശ്ന കേരളത്തിന്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനുള്ളവരം സുഭിഷൊഴിച്ച് ചർച്ച കേൾക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ബോധ്യാവും കുറെ ബി ജെ പിക്ക് ആർക്ക് ബോധ്യപ്പെടുത്തില്ലായിരിക്കാം അതാണ് അതിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ അഭിപ്രായം ഏതായാലും നിങ്ങളുടെ ഈ സബ്ജക്റ്റ് പ്രസക്തമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ലോകസമാധാനത്തിന്റെ കാര്യത്തിൽ യാതൊരു ഉത്കണ്ഠരാണല്ലോ ആർ എസ് എസിനെ സംബന്ധിച്ചോളം അപ്പൊ പക്ഷെ ഞങ്ങളെപ്പോലുള്ള പൗരന്മാർക്ക് കേരളത്തിലെ എന്നല്ല ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ലോകത്ത് മുഴുവനുള്ള പൗരജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയുള്ളത് ലോകസമാധാന ഈ ലോകസമാധാനം എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്ന യുക്രൈൻ റഷ്യ പിന്നെ പോരാട്ടം മാത്രമല്ല ലോകത്തിന്റെ സമാധാനത്തിനെ ഭജിക്കുന്ന ഏത് കാര്യങ്ങളും ലോകസമാധാനമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള തകർച്ച അത് മനുഷ്യന്റെ സമാധാനത്തെ കിടത്തുന്നതാണ് അതുപോലെ രോഗങ്ങൾ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് ഏറ്റവും ലേജസ്റ്റായിട്ട് മനുഷ്യ ഗുരുതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായ റഷ്യ ഉക്രൈൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് കേരളം സുബിഷൻ അറിയാമോ അത് അറിഞ്ഞിട്ട് അടിക്കാത്തതാണ് അറിയത്തില്ല കേരള ഇന്ത്യയുടെ ഒരു ചെറിയ സംസ്ഥാനമാണ് ലോകത്തിനൊരു കുഞ്ഞുതുരുത്ത പക്ഷെ കേരള ലോകം മുഴുവൻ അറിയപ്പെടും എന്തായാലും കാരണം അറിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ പിന്നെ കോവിഡിനെയും ഓക്കിയും പ്രതിരോധിച്ചത് ഇതിലൂടെ കേരളം ലോകത്തിന്റെ നിറുകയിലാണ് ഇപ്പോൾ അത് ലോകത്തിലെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ലോകത്തിലെ പ്രിന്റഡ് ആൻഡ് ഡിഷൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് കേരളത്തെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ ബി ബി സി എന്ന് പറയുന്ന മാധ്യമം രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു സുമേഷ് അത് കണ്ടു കാണുന്ന എന്റെ പൂർണ്ണ വിശ്വാസം ഇവിടുത്തെ ബി ജെ പി പ്രതിനിധിയും കണ്ടു കാണുമായിരിക്കും അന്ന് അതിനകത്ത് പറഞ്ഞെന്താ അറിയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറുകയും വിദ്യാസമ്പന്നമായ രീതിയിൽ ഉയർത്തിൽ എത്തുകയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുണ്ട് അതായത് വളരെ വൃത്തിയുള്ള ഒരു ജനവിഭാഗത്തിനെ കാണണം ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് ലോകം അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ബി ബി സി ആ ഡോക്യുമെന്ററി പിന്നെ പിന്നെ പ്രസിദ്ധീകരിച്ചത് അല്ലെ ടെലികാസ്റ്റ് ചെയ്ത് അതിന്റെ കാരണം ഇടതുപക്ഷ രാജ്യത്തിനുള്ള സർക്കാർ മാത്രമല്ല അഭിമാനത്തിലൂടെ അല്ല അതൊക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ് റജി അതൊക്കെ കാലങ്ങളായി ആർജിച്ചെടുത്ത കേരളം ആർജിച്ചെടുത്ത സാംസ്കാരികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിയുടെ ഭാഗമാണ് നമ്മുടെ സ്വത്താണത് അതിപ്പോൾ പിണറായി വിജയൻ ഇവിടെ നിന്നും കൊണ്ടുവന്നതല്ല പിണറായി വിജയൻ കേരളം ഭരിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായെടുത്ത ഒരു നേട്ടമോ സമ്പത്തോ അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല സുഭേ പിണറായി വിജയൻ എന്നുള്ള പേര് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പിണറായി വിജയൻ നേടിയെടുത്തതാണെന്ന് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പിണറായി വിജയൻ സർക്കാർ വന്നതിനു ശേഷം നിങ്ങൾ ഇവിടെ ആവശ്യം അത് ഞാൻ ചോദിക്കുന്നത് നാട്ടിൽ സമാധാനം സ്ഥാപിക്കാൻ ഈ ഭരണകൂടം എന്ത് ചെയ്തു എന്നുള്ളതാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിജി പറഞ്ഞത് ശരിയാണ് സി പി എം പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസ് പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ആ പ്രതിസ്ഥാനത്ത് വന്നാലും രാഷ്ട്രീയ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് നാം അതിനെ അപലപിക്കുന്നു അത് പാടില്ല അരുത് അരുത് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് അതില്ലാതാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാനാകില്ലേ അതിൽ ഭരണപരമായ സാങ്കേതികമായ ഒരു ഉത്തരവാദിത്തം വഹിക്കാനില്ലേ ചുരുങ്ങിയ പക്ഷം തങ്ങളുടെ പാർട്ടി പ്രവർത്തകരോടെങ്കിലും പറയാമല്ലോ നിങ്ങൾ കൊലക്കത്തി താഴെ വെക്കൂ എന്ന് അത് അല്ല കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടയിൽ പതിനഞ്ച് കൊലക്കത്തിരിയായി അതിൽ എട്ടു പേര് കോൺഗ്രസുകാരുടെ കൈയ്യാൽ നീചമായിട്ട് കൊലപാതകം മരണത്തിലേക്ക് ഇത് വീണവരാ ആർ എസ് എസ്കാര് തന്നെ നാല് സഖാക്കളെ കൊന്നു എസ് ഡി പി ഐ കൊന്നു മുസ്ലിം ലീഗ് ഒരു സഖാവിനെ ഞങ്ങൾ ഞങ്ങളെ കൊന്നു ഈ സമയം ഇന്ന് വരെ അതിനൊരു പ്രതികാരം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പകരം വീട്ടാനായിട്ടോ സി പി എം തയ്യാറായിട്ടില്ല അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്ത് സുബീഷ് ആരാണ് കത്തി നാടിയിട്ടേണ്ടത് ഇനി മറ്റൊരു കാര്യം ഞങ്ങളല്ലോ കേന്ദ്രം ഭരിക്കുന്നത് സ്വാഭാവികമായിട്ട് ആശയപരമായിട്ട് രണ്ടു ദ്രോഹങ്ങളിൽ നിൽക്കുന്ന പാർട്ടിയാണ് ബി ജെ പിയും സി പി എമ്മും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി നാല് വർഷം നാല് തവണ ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രമസമാധാന പാലത്തിനുള്ള പുരസ്കാരം കേരളത്തിന് നൽകിയത് അതുകൂടാണ്ട് തന്നെ നീതി ആയോഗ് സാമ്പത്തിക വളർച്ചയെ കുറിച്ചും സുസ്ഥിര ഭരണത്തെ കുറിച്ചുള്ള അവാർഡ് സുഭീഷ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും സി പി എം ചർച്ച നടത്തുന്നതിന് അത് സി പി എമ്മിന് കേരളത്തിലെ കൂടുതൽ നേടിക്കൊടുക്കുക നിങ്ങൾ മനസ്സിലാക്കണ്ടേ യെസ് യെസ് സി പി എമ്മിന് ഉണ്ടോ എന്നത് നമുക്ക് പരിശോധിക്കാം റജിക്ക് വിശദമായി അക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരവും ഞാൻ നൽകാം റജി അതിനിടയ്ക്ക് പറഞ്ഞു കേരളത്തിൽ ആർ എസ് എസ് അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഇവിടെ ഇതാ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന് പാലക്കാട്ട തരൂരിൽ ഒരു യുവമോർച്ച പ്രവർത്തകന്റെ അതിക്രൂരമായ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വീട്ടിലെത്തിച്ചു തിരുവല്ലാമലയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ സി കൃഷ്ണകുമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ ഋജി പറഞ്ഞ ആ കമൻറ്റിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർ എസ് എസിനാണോ ബി ജെ പിക്ക് എന്നത് ഞാൻ ശ്രീ സി കൃഷ്ണകുമാറിനോട് ചോദിക്കട്ടെ ശ്രീ സി കൃഷ്ണകുമാർ ബഹുമാനപ്പെട്ട ഇടത് സഹയാത്രികൻ ശ്രീ റിജി പറഞ്ഞത് ഏറ്റവും വലിയ ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് ആർ എസ് എസ് ബി ജെ പിയും ആയുധം വെച്ചാൽ കേരളത്തിൽ ക്രമസമാധാനം പുലരന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി കിഴക്കമ്പലത്ത് ട്വൻറ്റി ട്വൻ്റി പ്രവർത്തകനായിട്ടുള്ള ദിബുവിനെ കൊലപ്പെടുത്തിയതാരാ അതുപോലെ തന്നെ ഹരിപ്പാട് ശരത്തിനെ കൊലപ്പെടുത്തിയതാരാ സി പി എം ആണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തെ കാലത്തിനിടയിൽ നടന്ന മൂന്ന് കൊലപാതകങ്ങൾക്ക് പിന്നിലും സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് ഉള്ളത് കഴിഞ്ഞ നിരവധി കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്ന നിര രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും അതിൽ ഭൂരിഭാഗവും ഒരു വശത്ത് സി പി എമ്മോ സി പി എമ്മിൻ്റെ പോഷക സംഘടനകളുടെ പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകളാണ് കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഗുണ്ടാ സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്ത് ആ മൃതശരീരവുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ധൈര്യപൂർവ്വം കടന്ന് ഗുണ്ട കടന്ന് ചെല്ലുന്ന കാര്യം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയല്ലേ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തല്ലേ തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ ഹോട്ടലിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ രാഷ്ട്രീയവും അല്ലാത്തതുമായിട്ടുള്ള നിരവധി കൊലപാതകങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും നടന്നു വരുന്നത് കേരളത്തിലെ പോലീസ് പോലീസ് സംവിധാനം തന്നെ കേരളത്തിൽ തകർന്നിരിക്കുക അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറഞ്ഞു കോവിഡിന്റെ പ്രതിരോധം അതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം കേരളത്തിലെ ലോകത്തിന് മുന്നിൽ കേരളം തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് വന്നത് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആകെ മരണം കോവിഡ് മരണം ഇരുപതിനായിരം മാത്രമുള്ള സമയത്ത് കേരളത്തിലെ കോവിഡ് മരണം അറുപതിനായിരമാണ് ടി പി ആർ റേറ്റ് അമ്പത് ശതമാനം എത്തിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇല്ല കോവിഡ് പ്രതിരോധത്തിൽ നമ്മൾ പരാജയമാണ് കേരളം ലോക കേരളം ലോകത്തിന് മുന്നിൽ തലകുനിച്ച സംഭവങ്ങളാണ് കോവിഡ് കാലത്ത് കേരളത്തിലുണ്ടായത് കോവിഡിൻ്റെ കാലത്ത് അഴിമതി നടത്തിയ സംസ്ഥാനം കോവിഡ് സാമഗ്രികൾ വാങ്ങുന്നതിൽ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിൽ അഴിമതി നടത്തിയ സംസ്ഥാനം കേരളം മാത്രമാണ് ഈ രാജ്യത്ത് ക്രമസമാധാന നിലയിലെ കാര്യത്തിൽ കാവന്നൂരിൽ കഴിഞ്ഞ ദിവസം രണ്ട് മാനസിക ശാരീരിക വൈകല്യമുള്ള കുട്ടി പീഡിപ്പിക്കപ്പെട്ടു കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തത് കേരളത്തിൽ മുഖ്യ കേരളത്തിലെ ഭരണം ഏകപക്ഷീയമായിട്ട് ഉള്ള ഒരു ഭരണമായിട്ട് മാറുകയാണ് നീതി ഒരു പലപ്പോഴും രാഷ്ട്രീയ രാഷ്ട്രീയ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിനുമെല്ലാം നീതി നിഷേധിക്കപ്പെടുന്ന തരത്തിലാണ് കേരളത്തിലെ പോലീസ് പെരുമാറുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഓരോ ദിവസവും അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് കൊലപാതകം വർദ്ധിച്ചു വരുന്നത് പോലീസിനെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കേരളത്തിലെ ഭരണ സംവിധാനം അനുവദിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തരൂരിലെ ശ്രീ അരുടെ കൊലപാതകം അരുടെ കൊലപാതകത്തിന് പിന്നിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ സംഭവം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരനാണ് അരുൺ ആ അരുണിൻ്റെ പ്രയത്ന ഫലമായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന കൂലി ഉപയോഗിച്ചിട്ടാണ് ആ കുടുംബം കഴിഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ അരുണിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്ത് ആദ്യമായിട്ട് ബി ജെ പി അവിടെ തെരഞ്ഞെടുപ്പ് വാർഡ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക അതിനുശേഷം ആ പ്രദേശത്ത് അരുൺ ഉൾപ്പെടെയുള്ള ബി ജെ പി പ്രവർത്തകർക്കെതിരായിട്ട് നിരന്തരമായിട്ട് അക്രമമുണ്ടാകുന്നു ബി ജെ പി പ്രവർത്തകർ കൊടുക്കുന്ന ഒരു കേസ് പോലും പോലീസ് എടുക്കാൻ തയ്യാറാവുന്നില്ല എട്ടോളം കേസുകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് കേസെടുത്തില്ല പിന്നീട് അരുണിനെയും എട്ട് കുടുംബങ്ങളെയും എസ് 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 സി ആക്ട് പ്രകാരമുള്ള കള്ളക്കേസിൽ പോലീസ് കൊടുക്കുക അപ്പൊ സി ആ കേസ് ഒഴിവാക്കാനായിട്ട് സി പി എം നേതാക്കൾ അരുണിന്റെ മുന്നിൽ അരുണിന്റെയും മറ്റു കുടുംബങ്ങളുടെയും മുന്നിൽ വെക്കുന്ന ഉപാധി നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നാൽ ഞങ്ങൾ ഈ കേസ് പിൻവലിച്ചു തരാം ഈ കേസ് ഒഴിവാക്കി തരാം അവര് ആ കേസ് വളരെ സാധാരണക്കാരായിട്ടുള്ള ആ കുടുംബങ്ങൾ ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മില് ചേർ ചേരുന്നതോടുകൂടിയിട്ട് ആ കേസ് ഒഴിവാക്കി കൊടുക്കുക അപ്പൊ കേരളത്തിലെ പോലീസ് ചാർജ് ചെയ്യുന്ന കേസുകൾ പോലും സി പി എം വിചാരിച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലുമെ ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിലാണെന്നുള്ള ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അന്ന് സി പി എമ്മിലേക്ക് പോയ മുഴുവൻ കുടുംബങ്ങളും ബി ജെ പിയിലേക്ക് വരുന്നു അവിടെ ആ തെരഞ്ഞെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഒരു വോട്ടിനാണ് പരാജയപ്പെടുന്നത് ഇതിനെ തുടർന്ന് നിരന്തരമായിട്ട് അരുണിനെ അരുണിനെതിരായിട്ടും മറ്റ് സഹപ്രവർത്തകരായിക്കെതിരായിട്ടും നിരന്തരമായിട്ട് ഉണ്ടാകുന്നു ഈ കഴിഞ്ഞ ഉത്സവത്തിനിടിയിൽ ഉത്സവത്തിൻ്റെ പേര് പറഞ്ഞ് അരുണിനെയും സുഹൃത്തുക്കളെയും ആക്രമിക്കുന്നു ചെറിയ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് നടപടി ഉണ്ടാവുന്നില്ല അടുത്ത ദിവസം ഉത്സവം കഴിഞ്ഞ അടുത്ത ദിവസം രാത്രി അമ്പലത്തിന്റെ പരിസരത്ത് മുപ്പതോളം വരുന്ന സി പി എം പ്രവർത്തകർ അരുണേനെയും സഹപ്രവർത്തകരെയും കാത്തിരുന്ന് ആക്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അരുൺ കൊല ചെയ്യപ്പെടുന്നത് എട്ട് ദിവസം ആശുപത്രിയിൽ കടന്ന ആ അരുണിന്റെ മാരകമായിട്ട് മുറിവേറ്റ് ആശുപത്രിയിൽ കടന്ന അരുണിൻ്റെ അരുണിനെതിരായിട്ട് അക്രമം നടത്തിയ ആൾ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല രണ്ട് പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് ഏഴ് പ്രതികളിൽ അതിൽ ഡിവൈഎഫ്ഐയുടെ മുൻ യൂണിറ്റ് സെക്രട്ടറി നിലവിലുള്ള യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പ്രതികളാണ് ഇപ്പോഴും ഈ എട്ടു ദിവസം കഴിഞ്ഞിട്ടും അതിൽ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ ആലത്തൂർ ഡിവൈഎസ്പിയോടുമെല്ലാം ശക്തമായിട്ടുള്ള ഭാഷയിൽ ഞങ്ങൾക്ക് സംസാരിക്ക ഞങ്ങൾ സംസാരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നലെയാണ് നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സംഘർഷം നടന്ന് ഒരു ചെറുപ്പക്കാരൻ മാരകമായിട്ട് മുറിവേറ്റ് ആശുപത്രിയിൽ കടന്നിട്ട് പോലും പോലീസ് പ്രതികൾ അവിടെ സ്വരവിഹാരം നടത്തുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല ജില്ലാ പോലീസ് മേധാവി ഇന്നലെ പറയുന്നത് ഇത് രാഷ്ട്രീയ ഇതിന് രാഷ്ട്രീയ നിറമില്ല എന്നുള്ള മുഴുവൻ പ്രതികളും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകർ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞ പരിക്കേറ്റ് മരണപ്പെട്ട അരുൺ യുവമോർച്ചയുടെ പഞ്ചായത്ത് സെക്രട്ടറി ഇത് ഇത് എന്താണ് ഇത് ഇതിന്റെ ഇതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് പറയാൻ അത് ആദ്യമായി അല്ല ശ്രീ ശ്രീ കൃഷ്ണകുമാർ സി പി എം പ്രവർത്തകർ പ്രതികളായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബി ജെ പി പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ ആണ് കൊല്ലപ്പെട്ടത് എങ്കിൽ അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ പോലീസിൻ്റെ മേൽ സമ്മർദ്ദം കൊല്ലപ്പെട്ടത് സി പി എമ്മുകാരൻ ആണ് എങ്കിൽ അത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയാൻ പോലീസിന് മീതെ സമ്മർദ്ദം ഇതാദ്യമായല്ല ഉണ്ടാക്കുന്നത് പോലീസിന് മീതെ ആ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ആ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മാത്രം അധികമാകുന്നുവോ എന്നതടക്കം നമുക്ക് പരിശോധിക്കാം ഞാൻ ആദ്യത്തെ ഇടവേളയിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് പി എം നിയാസ് കൂടി ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ സൂമിലെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റജിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോവുകയാണ് റജി നേരത്തെ ശ്രീ സി കൃഷ്ണകുമാർ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം ബഹുമാനപ്പെട്ട ഒരു വസ്തുത നിങ്ങളുടെ ഒരു ബിജെപിയുടെ പ്രവർത്തകൻ ഒരു എട്ട് ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുത്തേറ്റു കൈ അദ്ദേഹം ചികിത്സയ്ക്കിടെ മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിനോടുള്ള ഒരു നീതി താങ്കൾ പുലർത്തണം അതായത് അദ്ദേഹത്തിന്റെ മരണവും സി പി എമ്മിന് തലേ കെട്ടിവെച്ച് നിങ്ങൾ കൈയൊഴിയുന്നത് തീർച്ചയായിട്ടും ആ യുവാവിനോടുള്ള ഒരു അനീതിയാണ് അദ്ദേഹത്തിന്റെ കുടുംബം പോലും പറഞ്ഞല്ല നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അതൊക്കെ മോശം അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു പ്രവർത്തനം എവിടെയാലും അക്രമത്തിൽ കൊല്ലപ്പെട്ടാൽ കുറെ സി പി എം കാരാണെന്ന് പറയുന്നത് ആ പ്രവർത്തനമുള്ള അനീതിയാണ് നിങ്ങളത് മനസ്സിലാക്കണം മാഹിയിൽ തൊട്ടടുത്ത് തലശ്ശേരിയിൽ ഞങ്ങളുടെ ഒരു സി പി എം പ്രവർത്തകർ നാടിന്റെ വളരെയധികം എല്ലാ പ്രവർത്തനങ്ങളും മുന്നിട്ട് നിൽക്കുന്ന ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാൻ നിൽക്കുന്ന ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തൊഴിലാളിയെ നിങ്ങളുടെ പാർട്ടിയുടെ ആർ എസ് എസിന്റെ നേതാവും തലശ്ശേരി കൗൺസിലറുമായ ഒരു മനുഷ്യൻ പരസ്യമായി കൊലപണി നടത്തി ഒരു കൂട്ടം ആർ എസ് എസ് സ്പീക്കറുടെ കൊലയാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അനവധി അതായത് അന്ന് ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞാൽ എണ്ണി ആയി തീരാത്ത രീതിയിൽ വെട്ടു നൽകി അദ്ദേഹത്തിന് ചെയ്തു അതിന് ഞങ്ങള് ആ രീതിയിൽ നിങ്ങളോട് തിരിച്ചെന്തെങ്കിലും പ്രതികരിച്ചോ നിങ്ങൾ മനസ്സിലാക്കണം തലശ്ശേരി പിന്നെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തിരുവല്ലയിലെ സന്ദീപിന്റെ കൊലപാതകം അദ്ദേഹത്തിന്റെ പിഞ്ചു കുഞ്ഞും മറ്റൊരു കുട്ടിയും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബത്തിനെ അനാഥമാക്കിക്കൊണ്ട് യുവമോർച്ചയുടെ പഞ്ചായത്ത് സെക്രട്ടറി സഹിതമുള്ളൊരു കൂട്ടം ചെറുപ്പക്കാര് പാതിധാരണമായിട്ട് കൊല ചെയ്തു ഞങ്ങൾ എന്തെങ്കിലും പ്രതികരണം പ്രതികാരങ്ങൾ ചെയ്തോ സി പി എം പാർട്ടി പ്രതികാരം ചെയ്യാൻ കാര്യത്തില്ലാത്തവരല്ല സി പി എം ഒന്ന് അനങ്ങിയാൽ നിങ്ങളുടെ ആർ എസ് എസ് കാരടെ പിന്നെ കൊലക്കത്തിൽ മറുപടി തരാൻ പറ്റും പക്ഷെ കേരളത്തിൽ ഞങ്ങൾ പുലർത്തുന്ന ഒരു സംസ്കാരം അതല്ല കൊലപാതകത്തിന് മറു കൊലപാതകം എന്നുള്ളൊരു രീതിയെ സി പി എമ്മിനില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഇരുന്നൂറ്റി അറുപത്തേഴ് ടോട്ടൽ ആയതാണ്ട് അറുന്നൂറോളം കൊലപാതകം പിന്നെ കേസിൽ അല്ലെ കൊലപാതകത്തിൽ ഞങ്ങളുടെ സഹാക്കൾ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇരുന്നൂറ്റി അറുപത്തേളം ഓളം സഖാക്കളെ ഈ സ്വാതന്ത്ര്യം അതൊരു വശത്ത് മറുവശത്ത് ഈ രാഷ്ട്രീയ കൊലപാതക കേസുകളിലൊക്കെ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലടക്കം സി പി എം പ്രവർത്തകരും നേതാക്കളും പ്രതികളായത് അതൊന്നും സി പി എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവങ്ങളെ അല്ല എന്നാണോ താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ചോദ്യം ചോദിച്ച് ചോദിച്ച് സുരേഷ് പഠിത്തില്ലേ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളും പഠിച്ചു അത് എ പറയാനുള്ളോ നിങ്ങൾ സമകാര്യ രാഷ്ട്രീയ എടുക്കൂ ഞാനത് കൃത്യമായി രീതിയിൽ അഡ്രസ് ചെയ്തില്ലേ ഇനിയും ഒരുപാട് കുറിച്ച് പറയാം നിങ്ങൾ അനുവദിക്കുമ്പോൾ ഞാൻ പറയാം ഇന്നത്തെ ചർച്ച അതല്ലോ നിങ്ങൾ എന്തിനാണ് ഈ ചർച്ചയിൽ നിന്ന് വഴിവിട്ടു പോകുന്നത് അല്ല ഇന്നത്തെ ചർച്ച നാട്ടിൽ സമാധാനം ഉറപ്പിക്കാൻ ഈ ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടിൽ സമാധാനം ഉറപ്പിക്കാൻ ഇപ്പോൾ ആർ എസ് എസ് പ്രവർത്തകർ കൊലക്കത്തിക്കിരയാകുന്നുണ്ടെങ്കിലും അതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയനാണ് സി പി എം പ്രവർത്തകർ കൊലക്കത്തിക്കിരയാകുന്നുണ്ടെങ്കിലും അത് ഒഴിവാക്കേണ്ടത് ഈ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം അതെന്തൊരു ചോദ്യമാണ് ഉപചാരങ്ങളിൽ ിൽ രഹസ്യ സി പി എം സി പി എം അങ്ങനെ രഹസ്യമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലേ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് അതിൽ സി പി എമ്മിന് യാതൊരു പങ്കുമില്ലേ ഉത്തരവാദിത്വവും ഞാൻ പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ നാം എല്ലാം അപലപിക്കുന്നു ഇപ്പോൾ വ്യക്തിപരമായി നാം ഒന്നും ഇപ്പോൾ റെജിലൂക്കോസിനെയും എനിക്കറിയാം ശ്രീ സി കൃഷ്ണകുമാറിനെയും വ്യക്തിപരമായി എനിക്കറിയാം നാം ഒക്കെ സുഹൃത്തുക്കളുമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിയാലേ രാഷ്ട്രീയമായി മറ്റൊരാൾ വിജയിക്കൂ എന്ന് പറയുന്നവരല്ല നാം ഒന്നും അപ്പോൾ അതിനെയൊക്കെ നാം അപലപിക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ ഉണ്ടല്ലോ സി പി എം ആണ് കൊന്നതെങ്കിൽ ആ ആ സി പി എം പ്രവർത്തകർ പ്രതികളാണെങ്കിൽ അക്കാര്യത്തിൽ കൃത്യമായ ശിക്ഷ ഉറപ്പാക്കാനും തുടർന്ന് അങ്ങോട്ട് സി പി എം പ്രവർത്തകർ പ്രതികളാകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒഴിവാക്കാനും ആ പാർട്ടി ഇടപെടണം അതിന് ആർ എസ് എസിനേക്കാളും ബി ജെ പിയേക്കാളും കോൺഗ്രസിനേക്കാളും ഭരണപരമായി ലീഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉള്ളത് സി പി എമ്മിനാണ് ഇടതുപക്ഷത്തിനാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ല ഇത്തരം ചോദ്യങ്ങൾക്ക് ആവർത്തനമാണ് അതിനുള്ള മറുപടി ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞു കേൾക്കുക അതിൽ ആ മറുപടിക്കുള്ള ഏതൊരു ഏത് കഴകത്തിൽ നിന്നാണ് കേരളത്തിന് ക്രമസമാധാന കാര്യത്തിലും കൊലപാതക രാഷ്ട്രീയത്തിലും പിന്നെ പിന്നോട്ടാണെന്നും കേരളത്തിന്റെ സുസ്ഥിരമായിട്ടുള്ളൊരു പിന്നെ സമാധാനാന്തരീക്ഷ സംസ്ഥാനമാണെന്നും ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും വിശദീകരണം ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ അത് അതിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു അത് തന്നെ അതിന് വരുവുള്ളൂ കാരണം ഞങ്ങൾ മറ്റു കാര്യങ്ങളും പറയാം നിങ്ങൾ ഇപ്പോൾ ആവർത്തി ചോദിക്കുന്നുണ്ട് സി പി എം പ്രവർത്തകരോട് കൊലക്കാഴ്വര സി പി എം പ്രവർത്തകർ ആരെ കൊന്നു എന്നാണ് നിങ്ങൾ പറയുന്ന സുഹൃത്തെ നിങ്ങൾക്ക് ഒരു തെളിവ് പറയാൻ പറ്റുമോ ഞങ്ങളുടെ പ്രവർത്തകർ മരിച്ചു കൊന്നു പിന്നെ അരിങ്കൊല ചെയ്യപ്പെട്ട ഭൂമിയിലേക്ക് താന്നു വീഴുമ്പോൾ ഞങ്ങൾ പിന്നെ ഏതൊരു പിന്നെ മനുഷ്യരാണ് കേരളത്തെ കൊന്നു നിങ്ങൾ പറയൂ നിങ്ങൾ അത് പറയത്തില്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞു പാലക്കാട് അത് പാലക്കാട് ജനങ്ങൾക്ക് പോലെ അതൃപ്തി ഉണ്ടാവും അതേ ഒരു ശാന്തനായ മാന്യനായ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയത് അദ്ദേഹം അത് ചർച്ചയൊക്കെ എടുത്തിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ജന്റിൽ ബാനാന്ന് പക്ഷെ അങ്ങനെ നിങ്ങൾ പറയരുത് കാരണം പറയുമോ നമ്മുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത് നിങ്ങളുടെ തൊട്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ചർച്ചയ്ക്ക് പോരുന്നതിന് മുമ്പ് ഈ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സ്ഥലത്തെ ഒന്നിട്ട് സുഹൃത്തുക്കളാണ് ഞാൻ സംസാരിച്ച ചർച്ചയായിരിക്കുന്നത് കാരണം മാധ്യമങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ പോരല്ലോ അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ തന്നെ ആ കൊലപാതകത്തിന്റെ കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു അതായത് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അത് കൊലപാതകത്തിന്റെ അറ്റം ഒന്നും അല്ലായിരുന്നാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത് പോലീസ് പറയണമെങ്കിൽ വിശ്വസിക്കേണ്ട നിങ്ങൾ ഇപ്പൊ ഞങ്ങളെ പോലീസാന്ന് പറയും പക്ഷെ കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു കൊലപാതക കേസിലുള്ള ഒരു ഒറ്റ പ്രതിയെ പോലും പിടിക്കാതിരുന്നിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആലപ്പുഴയിൽ നിങ്ങളെ ആർ എസ് എസ് കാര് കൊല നടത്തി ഒരു വർഗീയലേളയ്ക്കുള്ള കോപ്പ് കൂട്ടിയില്ലേ ഒരു എസ് ഡി പി കാരനെ അയാൾ തിരിച്ചൊരു പിന്നെ ഹരിജൻ മോർച്ച പിന്നെ സംസ്ഥാന സെക്രട്ടറിയെ കൊന്നു നിങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്ന കേരളത്തിലൊരു വർഗീയ കലാപത്തിനുള്ള പിന്നെ കോപ്പ് കൂട്ടുമായിരുന്നു കാരണം കേരളത്തിൽ ഒരു തരത്തിലും കച്ചുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് നിമിഷം നേരം കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അതിനെ ഒതുക്കി മുഴുവൻ പ്രതികളെ പിടിച്ചാകത്തിട്ടു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ റജി സി പി എം പ്രവർത്തകർ പ്രതികളായ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതക കേസുകൾ ഉണ്ടല്ലോ അത് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പും അതിനുശേഷവും സി പി എം പ്രവർത്തകർ പ്രതികളായി വന്ന രാഷ്ട്രീയ കൊലപാതക കേസുകൾ അതൊന്നും സി പി എമ്മിന്റെ അറിവോടെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആസൂത്രണത്തിലൂടെയോ നടന്നിട്ടുള്ള കൊലപാതകങ്ങളല്ല എന്നാണോ റജി പറയുന്നത് സി പി എമ്മിന്റെ അറിവോ അനുവാദമോ ഇല്ലാതെയാണോ അതല്ലെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യത്താൽ മാത്രം സംഭവിച്ചു പോയ ആ കൊലപാതകങ്ങളാണ് എന്നാണോ റജി സമർത്ഥിക്കുന്നത് അതിന് മാത്രം മറുപടി പറയൂഷ് ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ല സി പി എം സി പി എം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒറ്റ കൊലപാതകം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണോ റജിയുടെ മറുപടി ഞാൻ അതില്ല എന്ന് പറഞ്ഞ തെളിയിക്കാനായിട്ടുള്ള രേഖ സൂക്ഷിച്ചെടുത്തുണ്ടോ ഞാൻ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള അർത്ഥങ്ങളും അതിൻ്റെതായ രീതിയിലുള്ള പ്രതിബദ്ധിയോട് ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ സി പി എമ്മിനെ കടന്നാർക്കു ഞങ്ങളുടെ സഖാക്കളെ അരിങ്കൊല ചെയ്ത് പതിവാകുമ്പോൾ ഒരുപക്ഷെ പ്രാദേശികപരമായിട്ട് ആരൊക്കെ പ്രതികരിച്ചു കാണും കാരണം നിർജീവ ജീവ ജന്മങ്ങളാണോ സി പി എം കാര്യം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്തായാലും ഞെ പ്രതിരോധത്തിന്റെ ഭാഗമായി കൊലപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ എവിടത്തെ പണിക്ക് പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലിയോ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ കൂലി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കൂലി കൊടുത്തോ ഇല്ല എന്നുള്ള കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താ പിന്നെ വയലയിൽ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പരമ്പത്ത് കൂലി കൊടുക്കുന്നോട അത് വളരെ കൃത്യമായ കാര്യം ചൊല്ലല്ലേ ഇത് എന്നിട്ട് ഞങ്ങൾ ആര് ആരെയെങ്കിലും കൂലി കൊടുത്തിട്ടുണ്ടോ അതിനുള്ള കഴിവുള്ള പാർട്ടിയാണെന്നാ പറഞ്ഞത് നിങ്ങൾക്ക് കേരളത്തിൽ ശരി റജി അത് പറഞ്ഞ് മുഴുവിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് സി കൃഷ്ണകുമാറിലേക്കും പി എം നിയാസിലേക്കും വരാം ഇടവേള